നമുക്ക് തിരിച്ചു വരാം രണ്ടാം അധ്യായം അതിന് പതിനെട്ടാമത്തെ അധ്യായം അതിന് പതിനെട്ടാമത്തെ അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിംഗലേക്ക് പ്രവേശനം ക്രിസ്തുവിശ്വാസത്താൽ ദൈവമായുള്ള നമ്മുടെ ബന്ധം എന്താണെന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമെന്ന് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തു നമുക്ക് തന്ന കർത്താവിൻ്റെ വിശ്വാസത്താൽ പിതാവായ ദൈവമായിട്ട് നമുക്ക് ലഭിച്ച ഒരു ബന്ധം ചുരുക്കി പറഞ്ഞാൽ ഏക മനുഷ്യനാൽ പാപം അല്ലേ ഈ ലോകത്ത് മരണവും പ്രവേശിക്കപ്പെട്ടു ഒറ്റ മനുഷ്യൻ്റെ പാപം നിമിത്തമാണ് നമ്മൾ മുഴുവൻ അഥമ പാതാളത്തിൽ ആകുവാനിടയായത് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നമ്മൾ ഏതൻ തോട്ടത്തിൽ നിന്ന് എന്തു ചെയ്തു പുറത്താക്കപ്പെട്ടു നമുക്ക് നഷ്ടമായ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിതാവുമായുള്ള കൂട്ടായ്മ ബന്ധം നമുക്ക് എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു അപ്പാ പിതാവെ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ അകത്തുനിന്ന് പോയി പലതവണ പറഞ്ഞിട്ടുണ്ട് കാലൊച്ച കേൾക്കുമ്പോൾ ഓടി വന്ന് ദൈവസന്നതിയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ആദാമ്യ ആദാമ്യവർഗത്തിന് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലം വന്നു അവർ തോട്ടത്തിൽ നിന്ന് പുറത്തായി മുതൽ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് ജീവിച്ച ദൈവത്തിൽ നിന്നും മാറി ജീവിച്ച നമ്മെ ക്രിസ്തുവേശുവുള്ള വിശ്വാസത്താലാണ് നഷ്ടപ്പെട്ടു പോയ പിതാവിൻ്റെ ബന്ധത്തിലേക്ക് നമ്മളെ തിരിച്ചുകൊണ്ടുവന്നത് അമേൻ അതിനേക കാരണമായത് ക്രിസ്തുവേശുവിലുണ്ടായ വിശ്വാസമാണ് പൗലോ സപ്പോസ്റ്റ് എസ് എ ലേഖനത്തിൽ പറയാണ് അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിന് അവൻ മുഖാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു മുഖാന്തരം ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് യേശു മുഖാന്തരം അപ്പോൾ നമ്മളെ പിതാവെങ്കിലെ കടുപ്പിച്ചത് മറ്റൊരു മാധ്യമവും അല്ല മറ്റൊരു വിശുദ്ധന്മാരുമല്ല മറ്റാരുമല്ല നമ്മെ പിതാവെങ്കിലെ കടുപ്പിച്ചത് പിതാവെങ്കിലെ കടുപ്പിക്കാൻ മുഖാന്തരമായത് കർത്താവായ ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് നല്ലൊരാമയൻ ഉറക്കെ പറഞ്ഞേ കർത്തവ യേശു ക്രിസ്തു മുഖാന്തിരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയത്തില്ല യേശു ക്രിസ്തു മുഖാന്തിരമല്ലാതെ അവങ്ങൾ നിന്നോ കൃപ പ്രാപിക്കാൻ കഴിയത്തില്ല കർത്തവ യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ പിതാവിനെ അപ്പ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയത്തില്ല അപ്പൊ ക്രിസ്തുവിശ്വാസത്താൽ നമുക്ക് ദൈവമായുള്ള ബന്ധത്തിൽ ദൈവം തന്ന ഒന്നാമത്തെ കാര്യം നമുക്ക് ദൈവീക പവനത്തിലേക്ക് ഒരു എൻട്രി ഒരു പ്രവേശനം ദൈവം തന്നു ഒരല്ലി പറയാമോ നമ്മൾ എല്ലാവരും പുറത്തുനിന്ന് ഈ വാതിൽ വഴി അകത്തോട്ട് കയറി മറ്റ് രണ്ട് ഡോർ ഇവിടെ ഉണ്ട് പക്ഷെ ഒരു ഡോറ് അത് ക്ലോസ്ഡ് ആണ് ഒരെണ്ണം മാത്രമാണ് ഓപ്പൺ ആ ഓപ്പൺ ആയ ഡോറിലൂടെ നാം എല്ലാവരും അകത്ത് കയറി അമേൻ ഇതിനകത്ത് കയറാൻ നമുക്കൊരു ഒറ്റ ഡോറേ ഉള്ളൂ ഒരു അല്ലലി എന്ന് പറയാമോ ആ ഡോറ് ക്ലോസ്ഡാണ് എന്ന് പറഞ്ഞ പോലെ ലോകത്തിലെ അവൻ എല്ലാ മാധ്യമങ്ങളും അവൻ എല്ലാം ക്ലോസ്ഡാണ് പിതാവെങ്കിലേക്ക് പ്രവേശിപ്പാനുള്ള ഏക മാർഗം ക്രിസ്തു എന്ന ഏകവാതിലാണ് ഒരല്ലി പറയാമോ ആമ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് വിശുദ്ധന്മാരിലൂടെയോ അവൻ മറ്റ് ഏതെങ്കിലും മതങ്ങളിലൂടെയോ മതവിശ്വാസങ്ങളിലൂടെയോ പിതാവിയിലേക്ക് അടുക്കാമെന്ന് നാം ചിന്തിക്കരുത് നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ അവൻ എന്തെങ്കിലും നാം കൊടുക്കുന്ന അവൻ കാരണങ്ങൾ കൊണ്ടോ നമുക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് വരാമെന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ അത് ശുദ്ധ മണ്ഡത്തരമാണ് നഷ്ടപ്പെട്ടു പോയ ദൈവീക പവനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക മാർഗം െന്ന് പറയുന്നത് കർത്തവായി യേശു ക്രിസ്തുബാണ് രാമ്യം പറയാമോ അപ്പൊ യേശു ക്രിസ്തു ഞാൻ തന്നെ വാതിൽ ആകുന്നു എന്ന് പറഞ്ഞ കർത്താവിലൂടെയാണ് നാം എല്ലാവരും കർത്താവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചത് അതിനൊറ്റ കാരണം പല അല്ല നമ്മൾ ഈ ഭവനത്തിലേക്ക് വന്നത് ഏക ആത്മാവിനാൽ ആ ആത്മാവ് ഏതാണെന്ന് അറിയാമോ എന്റെയും നിങ്ങളെയും വീണ്ടെടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസമുള്ള ദൈവമൊക്കെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം

െ നഷ്ടപ്പെട്ടു പോയ ദൈവീക സംസർഗം നഷ്ടപ്പെട്ടു പോയ ദൈവീക ഭവനം ദൈവം നമുക്ക് മടക്കി തന്നതോ ഈ യേശുക്രിസ്തു മുഖാന്തരമല്ലേ അവൻ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഹല്ലലൂടി ഉറക്കി പറഞ്ഞേ അപ്പോ ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാമങ്കിലേക്കെന്നുണ്ട് പ്രവേശം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും പുറത്തുള്ളവരല്ല ദൈവമക്കളെ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അവൻ്റെ പവനത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ അവൻ അവൻ്റെ ഭവനം എന്ന് പറയുന്നത് ഏതാ അവൻ്റെ ഭവനം എന്ന് പറയുന്നത് അവൻ്റെ സഭയാണ് അല്ലേ എക്ലീഷ്യ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവസഭ അപ്പൊ ദൈവം നമ്മെ ദൈവിക ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ സഭയിൽ നമ്മെ ഒരുമിച്ചാക്കി വെച്ചിരിക്കുന്നു ആര് മുഖാന്തരം യേശു ക്രിസ്തു മുഖാന്തിരം അപ്പൊ വിശ്വാസത്താൽ നമുക്ക് എന്ത് കിട്ടി ദൈവ ഭവനത്തിലേക്കുള്ള ഒരു പ്രവേശനം കിട്ടി ഞാനത് വിവരിക്കുന്നില്ല അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം ഗലാത്വ ലേഖനം ഒന്ന് എടുത്തെ ഗലാത്ത് ലേഖനം നാലാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം ഒന്ന് എല്ലാവരും എടുത്തോ ആ ലേഖനം നാലാമത്തെ അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം അവ ന്യായ പ്രമാണത്തിൻ കീഴുള്ളവരെ ഉള്ളവരെ എന്ത് ചെയ്തു അപ്പൊ ഒരു കാര്യം ഉണ്ടല്ലോ ന്യായ പ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലക്ക് വാങ്ങി അതിന്റെ അർത്ഥം എല്ലാന്നറിയാമോ വിശ്വാസം മൂലമാണ് രക്ഷ എന്ന് തെളിയിക്കേണ്ടതിന് കർമ്മ പിന്നെയോ വിശ്വാസമാർഗത്താൽ ന്യായ പ്രമാണം മുഴുവൻ ആവൻ കർമ്മ മാർഗത്താൽ ഇന്നത് ചെയ്താൽ ആമ കിലോമീറ്ററുകൾ താണ്ടി ആടിനെയോ മാടിനെയോ കുറുപ്രാവിനെയോ അടിച്ചുകൊണ്ടുപോയി എരിശിലം കൊണ്ടുപോയി പാപം ചെയ്ത മനുഷ്യൻ യാഗവസ്തുവിന്റെ തലേ കൈവെച്ച് അവൻ ചെയ്തു പോയ സകല പാപവും ആടിനെ ചുമത്തി ആ ആടിനെ കൊണ്ടുപോയി യാഗം കഴിച്ചാൽ നിനക്ക് ആമൻ നിന്റെ പാപത്തിനകത്തൊന്ന് വിമുക്തി ഉണ്ടാകും എന്ന് പറയുന്ന കർമ്മമാർഗ് നമ്മെ കൊണ്ടുവന്നു കൊണ്ടുവന്നു എങ്ങനെ മുഴുവൻ വിളിച്ചു പറയുന്നു അങ്ങനെ ഒരാളെ കർമ്മ മാർഗത്തിൽ നിന്നും വിശ്വാസമാർഗത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവൻ വിശുദ്ധ ബൈബിൾ ഉയർത്തിക്കൊണ്ട് പറയുന്നു ഒരു വില കൂടുത്തെ വാങ്ങാൻ കഴിയൂ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നിന്റെ സഹോദരൻ ശവക്കുഴി കാണാതിരിക്കേണ്ടതിന് അവന് വീണ്ടെടുക്കുവാനോ അവന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്ക് കഴിയും അപ്പൊ നിന്റെ സഹോദരൻ ശവക്കുഴി കാണാതിരിക്കേണ്ടതിനോ അവനെ വീണ്ടെടുക്കാനോ വീണ്ടെടുപ്പ് വിഴ കൊടുക്കാനോ ആർക്ക് കഴിയുമെന്നുള്ള ചോദ്യം പഴയ നിയമത്തിൽ കിടക്കുമ്പോൾ അവൻ ഒരു പ്രവാചകൻ വിളിച്ചു പറയുന്നു ആ വീണ്ടെടുപ്പ് അവ എന്തെങ്കിലും കൊടുത്താൽ പറ്റത്തില്ല രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിന് വിമോചനമില്ലായിരുന്നു ൂത് മനസിലാകുന്നുണ്ടോ അവൻ പഴയ നിയമത്തിൽ ന്യായ പ്രമാണം പറയുന്നു ഒരുവനെ വീണ്ടെടുക്കണം എവിടെന്നോ കർമ്മമാർഗത്താലുള്ള ന്യായ പ്രമാണത്തിൽ നിന്നോ എങ്ങനെ വീണ്ടെടുക്കണോ പൊന്നു കൊടുത്താലൊക്കത്തില്ല വെല്ലു കൊടുത്താലൊക്കത്തില്ല മറ്റൊന്നും കൊണ്ട് വീണ്ടെടുക്കാൻ കഴിയത്തില്ല പിന്നെ എങ്ങനെ വീണ്ടെടുക്കണം വിശുദ്ധ ബൈബിൾ പറയുന്നു അവനെ വീണ്ടെടുക്കണമെങ്കിൽ അവൻ രക്തം മൂലമാണ് വീണ്ടെടുക്കേണ്ടത് ആ രക്തം പഴയ നിയമത്തിൽ മുഴുവൻ അക്ഷരികമായ ആടിൻ്റെ രക്തമായിരുന്നു എന്നാൽ പുതിയ നിയമത്തോട്ട് വന്നപ്പോൾ സാക്ഷാൽ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു എനിക്കും നിനക്ക് വേണ്ടി വീണ്ടെടുപ്പിന്റെ വിലയായ രക്തം കൊടുക്കാനിടയായി ദൈവ പൈതലേ നാം ഇന്നിവിടെ ഇരിക്കുമ്പോൾ ആനന്ദിച്ച് സന്തോഷിക്കണോ നാം അവൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വിലക്ക് വാങ്ങിയ ദൈവജനം നിന്റെ നിന്റെ മേൽ കിടക്കുന്ന അടയാളം അടയാളമാണ് വില വിലയാണ് എത്ര മാത്രം മാത്രം വിലയുണ്ടോ അത്ര വിലയുള്ള ഒരു കൂട്ടം ദൈവജനമാണ് ഇന്ന് മകൾ ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നത് അത് മനസ്സിലാക്കിയ ദൈവ മക്കൾ കരമടിച്ചൊന്ന് സ്വന്തം ചെയ്ത് നിങ്ങൾ അവൻ ഒന്ന് വാ തുറന്ന് ഒന്ന് ഡിക്ലെയർ ചെയ്ത് പറയാമോ ഞാൻ യേശുവിൻ്റെ രക്തത്തിന്റെ വിലയാണ് എന്നൊന്ന് ഉറക്കെ പറഞ്ഞതെയ്യുമക്കളെ പോര കേട്ടോ ഈ ശബ്ദം പോരാ ഈ ഡെലിവറൻസ് ചാർജ് മുഴങ്ങുന്നത് പോലെ നിങ്ങളുടെ വാ തുറന്ന് വിളിച്ചു പറയണം ഞാൻ രക്തത്തിൻ്റെ വിലയാ അത് പറയുമ്പോ തന്നെ നിങ്ങളുടെ ശരീരത്ത് വ്യാപരിക്കുന്ന ചില അശുദ്ധയാത്മാക്കൾ ചില രോഗശക്തികൾ നിങ്ങളെ മറ്റെന്നേക്കുമായി വഴിമാറിപ്പോകോ നിങ്ങളെ വീണ്ടും

നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം ആ യേശുവിന്റെ രക്തത്തിന് എത്ര മാത്രം വില മതിക്കുന്നോ അത്രയും വില നിങ്ങൾക്കുണ്ട് ഒരല്ലി എന്ന് പറഞ്ഞേ നിങ്ങളുടെ വീട്ടിൽ രണ്ട് വസ്തുക്കൾ നിങ്ങൾ പണം കൊടുത്ത് മേടിച്ചു ഒന്ന് ഒന്നര കോടി രൂപ മുടക്കി നിങ്ങൾ ഒരു ഒരു സാധനം മേടിച്ചു അമേൻ തൊട്ടപ്പുറത്ത് പോയി പത്ത് രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചു നിങ്ങളുടെ കുഞ്ഞ് ആ സ്തോത്രം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് താഴെ വീണു ഉടച്ച് കളഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം രണ്ട് രീതിയിലായിരിക്കും ഒന്ന് പത്ത് രൂപ കൊടുത്ത് മേടിച്ച സാധനം താഴെ വീണു പൊട്ടിച്ചാൽ നിങ്ങള് അലംഭാവത്തോടെ പറയും കുഴപ്പമില്ല അത് പോയെങ്കിൽ പോട്ടെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം മേടിക്കാം കാരണം അതിന് എത്ര വിലയുള്ളൂ ൂ പശു ഒന്നര കോടി രൂപ കൊടുത്ത് മേടിച്ചതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ആട് വീണ് പൊട്ടിപ്പോയാൽ നിങ്ങൾ അലംഭാവത്തോടെ നിങ്ങൾ നിങ്ങൾ വൈലന്റായി അവരോട് ഇടപെടും ഇടപെടുമ്പോ തന്നെ നാം പറയും അത് എത്രമാത്രം വിലയുണ്ടായി നിനക്കറിയാമോ എന്ത് കഷ്ടപ്പെട്ട ഞാൻ മേടിച്ചെന്നറിയാമോ എന്ത് ബുദ്ധിമുട്ടിയോ അത് ഞാൻ ഉണ്ടാക്കിയെന്നറിയാമോ നിനക്കതിന്റെ വിലയറിയില്ല എന്ന് നമ്മൾ വസ്തു നമ്മൾ പറയുന്നെങ്കിൽ ലോകം മുഴുവൻ വിലക്ക് വാങ്ങാൻ പരിശുദ്ധ രക്തം ചൊരിഞ്ഞ ആ പുണ്യ രക്തത്തിന്റെ വില അറിഞ്ഞ ദൈവമക്കൾ ഇങ്ങനെ ആരാധിച്ച പോരാ അവൻ ഇന്ന് കാലം ആ സത്യം മനസ്സിലാക്കി ആ ദൂത് മനസ്സിലാക്കി ആ ജീവന്റെ പ്രമാണം മനസ്സിലാക്കി ഈ ദൈവത്തെ ആരാധിക്ക് ഇത് ചെറിയ കാര്യമല്ല ഇത് വലുതത്രേ ശബനഘടകുരാധനാരാ ഹൽരാജലത്തിൽ വിലയിട്ടാൽ അവൻ ഇന്നത്തെ ആറായിരമോ പതിനായിരമോ കൂടി വന്ന ഇരുപത്തയ്യായിരമോ രൂപ വില ഒരാടിന്റെ വിലയുള്ളൂ അല്ലേ ആടിനെ യാൻ കഴിക്കാത്തവൻ കുറുപ്രാവിനെ അർപ്പിച്ചാൽ മതി അതിന്റെ വില എത്രയോ തുച്ഛമാണ് അല്ലേ ആടിനേക്കാൾ എത്രയോ തുലോം കുറവാണ് എന്നാൽ ആ ആടിന്റെ രക്തത്താൽ ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് പുറത്തു വരുന്നെങ്കിൽ ദൈവമായിരുന്നവൻ ദൈവത്തോട് സമത്വം മുറിയ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോടെ മനുഷ്യനുള്ളവനായി എനിക്കും നിനക്കും വേണ്ടി യാഗമായി തീർന്ന ആ യേശു ക്രിസ്തു മുഖാന്തരോ എനിക്കൊരു പ്രവേശനവും എന്നെ അവന്റെ രക്തത്താലല്ലേ ഞാന് എന്തുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് നിങ്ങളോട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിന്റെ ഇപ്പുറത്തെ അവസ്ഥ അനുസരിച്ച് ഈ വില നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് മനസ്സിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് ദൈവഭവനത്തിലാണ് രണ്ട് നിങ്ങളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്താണ് അവൻ കൊടുത്ത വില അവന്റെ വിലയാണ് അവന്റെ സ്വന്തം രക്തം ഉറക്കി പറഞ്ഞു അല്ലേ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ ക്രിസ്തുവേശ് മുഖാന്തരം നമുക്ക് ദൈവവോനത്തിലേക്ക് ലഭിച്ച രണ്ടാമത്തെ കാര്യം അവൻ ന്യായ പ്രമാണത്തിൻ കീഴുള്ളവരെ വെറുതെ കിട്ടുന്നതും വിലയ്ക്ക് വാങ്ങുന്നതും രണ്ടും രണ്ടാ ദൈവമക്കളെ അതിനെ കൂടുതലാ ഇനി ഇനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ സംഹാരദൂതൻ കേറിയപ്പോ ഒരാടിന്റെ രക്തമെടുത്ത് കട്ടപ്പടി മേലും കുറുമ്പടി രണ്ടും മേലും പുരട്ടിയാൽ സംഹാരകൻ കേറത്തില്ലെന്ന് ദൈവം നിയമം കൊടുക്കുമ്പോ കേവലം ഒരു മട്ടന്റെ രക്തമായിരുന്നു അല്ലെ ഒരു മട്ടന്റെ രക്തം അല്ല ഞാനും നിങ്ങളും മുങ്ങിക്കുളിച്ച് പുറത്തു വന്നത് ഒരു മട്ടന്റെ ഒരു ആടിന്റെ രക്തത്തിലല്ല യേശുക്രി രക്തത്തിനകത്തൂത് മനസ്സിലാകുന്നുണ്ടോ തെയ്യ മക്കളെ അപ്പൊ എന്റെ ശിരസ് മുതൽ എന്റെ പാദം വരെ ഓടുന്നതും എന്നെ കവർ ചെയ്യുന്നതും യേശുവിന്റെ രക്തത്താലാണ് അത് വിശ്വസിക്കുന്നവരാമേ പറഞ്ഞ കവർ ചെയ്യപ്പെട്ടത് യേശു ക്രിസുവിന്റെ രക്തത്താലാണ് അടുത്ത വാക്യം വിലക്ക് വാങ്ങിയിട്ട് നാം എന്തിനു പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ എന്തിനാ വിലക്ക് വാങ്ങിയത് ദാസനാകാനോ ഇത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പഴയ നിയമ ചരിത്രത്തിൽ ഈ അടിമ ചന്ത ഉണ്ടായിരുന്നു അടിമ ചന്ത ജോസഫിന്റെ ചരിത്രം വായിക്കുമ്പോ ജോസഫിനെ കൊണ്ടുപോയി അടിമ ചന്തയിൽ വിൽക്കാൻ നിർത്തി നിർത്തിഫർ ഒരു വിലയിട്ട് അവനെ അടിമ ചന്തയിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി പുത്രത്വം കൊടുത്തല്ല വളർത്തിയത് പിന്നെയോ ദാസനായി അപ്പൊ പഴയ നിയമം മുഴുവൻ ഒരു വില കൊടുത്ത് ഒരു ഒരാള് മേടിക്കുന്നത് പുത്രത്വം കൊടുക്കാനല്ല ദാസനായിട്ടാണ് ഉലകത്തിലാദ്യമായിട്ട് ഒരുത്തൻ സ്വന്തം രക്തം കൊടുത്ത് വിളക്ക് മേടിച്ചിട്ട് ദാസനല്ലോ ദാസിയല്ലോ ഇന്ന് നീ എന്റെ സ്വന്തം മകനാണ് വിശ്വാസമുണ്ടോ ദൈവമക്കളെ നീ എൻ്റെ നീ എൻ്റെ കിടക്കേണ്ടവനല്ലോ നിന്നെ ഞാൻ വിലക്ക് മേടിച്ചത് ദാസനായി ദാസിയായി ദാസിയായിരിക്കാനല്ലോ പകരം എന്റെ പുത്രത്വം തന്നു എന്റെ മകനാക്കി നിന്നെ തീർക്കാൻ വേണ്ടിയാ ലോ എനിക്കിത് ഈ വചനം ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി ഒരല്ലിലിയോ അവമിക്കണം കേട്ടോ ഞാനിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ നമ്മള് നിന്ന് വന്ന ഒരു ഹിന്ദിക്കാരൻ പയ്യനെ കൊണ്ടുവന്ന് അവനെ കൊടുക്കാവുന്ന അത്ര വില കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പറയുവോ നീ ഇന്നോട്ട് എന്റെ മകനാടാന്ന് പറയോ പറയോ ഒരു 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 ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് പറയോ നീ എൻ്റെ മകനാന്ന് പറയോ പറയോ പറയില്ല ഇനി ഒരു കാര്യം കൂടി പറയുന്നത് കേറ്റി പറയുന്നത് ക്ഷമിക്കണം മറ്റൊന്നും ചിന്തിക്കരുത് ഇനി എൻ്റെ ഞാൻ ഒരാളെ പുത്രം എൻ്റെ വില കൊടുത്ത് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്ന് എൻ്റെ മകനാക്കുമ്പോൾ നമ്മുടെയൊക്കെ യോഗ്യതക്കുള്ള ഒരു ദിനൊക്കെ മേടിക്കുള്ളൂ ഞാൻ പറഞ്ഞു മനസ്സായ കണ്ണുപുട്ടനെ മേടിക്കുമോ മോഡന്നുള്ളവന് മേടിക്കോ കറുത്തവന് മേടിക്കുമോ ഭംഗിയില്ലാത്തവന് മേടിക്കുമോ ഗ്രാമർ ഇല്ലാത്തവനെ മേടിക്കും മേടിക്കുമോ ശൈനി പിന്നെ മേടിക്കോ നമ്മൾ നമ്മൾ മേടിക്കുമ്പോൾ വീട്ടിൽ എൻ്റെ മകൻ എന്ന് പറയാൻ ഇച്ചിരി ഒക്കെ ആ അതൊക്കെ നമ്മൾ തലയാറ്റി എന്ന് പറഞ്ഞാലും അങ്ങനെ കൊണ്ടുപോയിക്കു പറഞ്ഞാൽ പറയും ഭാഷ വെച്ചോന്ന് പറയും അല്ലേ ഒരു മേശയുടെ ഒരു കാലു പോയാൽ ഒരു കാലു പോയി കിടന്നാൽ ആരെങ്കിലും വീട്ടിൽ വരും പറയും തേക്കിന്റെ മേശയെ ഒരു കാലില്ല കൊണ്ടുപോകാമോ അടുത്തോ ഒട്ടശ പിടിച്ചു കൊണ്ടുപോകും തകർന്ന തരിപ്പണമായി ഒടഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോകാൻ പറഞ്ഞ ആർക്കും വേണ്ട അവനെ ആരും കൊണ്ടുപോയില്ല ഒരു ഒരാമ്യം പറഞ്ഞേ എന്നാൽ നിങ്ങൾ നോക്കിക്കേ നോക്കിക്കെ യേശുത്രത്തിലോട്ട് കൊണ്ടുവന്ന ജാതികളിൽ നിന്ന് പറ അറിയാവുന്ന ഒരു പറഞ്ഞേ ജാതികളിൽ നിന്ന് അടുത്ത വാക്യം അറിയാമെങ്കിൽ പറ വംശങ്ങളിൽ നിന്ന് പിന്നെ ജാതികളിൽ നിന്നോ വംശങ്ങളിൽ നിന്നോ ഗോത്രങ്ങളിൽ നിന്നോ ഭാഷകളിൽ നിന്നോ അവൻ അവരെ വിലക്കുവാങ്ങി കറുത്തവന് വെളുത്തവന് ചുമന്നവന് പങ്കില്ലാത്തവന് കളർ കുറഞ്ഞവന് അവൻ മൂക്ക് പതിഞ്ഞവന് പൊക്കമില്ലാത്തവന് പൊക്കമുള്ളവന് എന്ന് വേണ്ട പല ടൈപ്പ് ആളുകളെ അവൻ വില കൊടുത്തു മേടിച്ചു എന്നിട്ടവൻ പറഞ്ഞു നീ എല്ലാം എൻ്റെ എല്ലാവരല്ലേ എല്ലാവർക്കും വില കൊടുത്തു എന്താ രക്തം അവൻ വിലക്ക് മേടിച്ചത് അല്ല പിന്നെയോ പറ അവൻ എന്തിനാ കർത്താവ് വിലക്ക് മേടിച്ചത് എല്ലാവരെയും എന്താക്കാൻ പുത്രനാക്കാൻ അപ്പൊ പുത്രത്വത്തിലേക്ക് കൊണ്ടുവന്നപ്പോ അവന്റെ സ്റ്റാൻഡേർഡ് നോക്കിയാണോ അവൻ പുത്രത്വത്തിന് വേണ്ടി ആളെ തെരഞ്ഞെടുത്തത് അല്ല ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്തതാ പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ പത്രോസിന്റെ ഭാഷയെ പറഞ്ഞാൽ ആമ പത്രോസ് പറയുന്നു അന്യരും പരദേശികളുമായ പൗലോസിന്റെ ഭാഷയെ അറിഞ്ഞാൽ പാപികളും അഭക്തന്മാരുമായ രണ്ട് ഒന്ന് പാപികൾ രണ്ട് അഭക്തന്മാർ പത്രോസ് പറയുന്നു അന്യരും പരദേശികളും ആമേൻ കുറച്ചുകൂടി ആഴമായി ലേഖനത്തിന്ന് പൗലോസ് പറഞ്ഞാൽ കാട്ടൊലിവായിരുന്ന നമ്മെ Só trama. ആമിവിനോട് ഒട്ടിച്ചു ചേർക്കാൻ വില കൊടുത്ത ഒരു കർത്താവ് ഇന്ദു പകൽ ഈ ആരാധനാലയത്തിന് നടുവിലുണ്ടതോ അത് ഓർത്ത് രണ്ട് കരമടിച്ച് കർത്താവും നന്ദി പറഞ്ഞ വേറെ ഒന്നും വേണ്ട കേട്ടോ ആരെന്തും ആമ നീ ആരെന്തോ നിന്നെ കുറിച്ച് വിലയിരുത്തട്ടെ ആരെല്ലാം നിന്നെ കുറിച്ചോ എന്ത് വേണേലും പറയട്ടെ നിന്നെ വിലക്ക് മേടിച്ചു ഒരു കർത്താവ് ഇന്ദു പകൽ ഇതിനുണ്ട് വിശ്വസിക്കുന്നവർ ആമേ പറ സ്തോത്രം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു നിങ്ങളൊക്കെ കണ്ടു കാണും ഒരു വീഡിയോ കണ്ടു നിങ്ങളെല്ലാം കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയല്ല പുറത്താണ് വിരൂപമായ ഏഴിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ മുഖമെല്ലാം വളരെ വിരൂപമാണ് കണ്ടായു ആ കുഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒട്ടും പൊക്കമില്ല രണ്ടടി താഴെ പൊക്കമുള്ളൂ മുഖമാണെങ്കിൽ വിരൂപമായിരിക്കുന്നു അവളെ കൂട്ടുകാരി എല്ലാം കൂടി സ്കൂളിൽ ചെന്നപ്പോ കുരിട്ട് പൊക്കമില്ലാത്തവൻ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ അങ്ങ് കളിയാക്കാൻ തുടങ്ങി ഇവക്ക് വേദനയായി ഇവള് ആ സ്കൂളിന്റെ പുറത്ത് വന്നൊരു കല്ലിൽ ഇരുന്നിട്ട് വാവിട്ട് കരയുന്നു കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചു എന്തിനാ കുഞ്ഞ് കരയുന്നേ അപ്പോൾ ആ കൊച്ച് ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവള് പറയ കുഞ്ഞു പെൺകുട്ടിയാ എന്നൊന്ന് കൊന്നു തരാവോ എനിക്ക് മരിക്കണം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നോട്ടെ ഒന്നരടിയേ പൊക്കമുള്ളൂ എന്നൊന്ന് കൊന്നു തരാമോ എനിക്ക് മരിക്കണം എനിക്ക് ഭംഗിയില്ല എനിക്ക് പൊക്കമില്ല എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊന്ന് കൊന്നു തരാവോ എന്ന് പറഞ്ഞ് കരയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞ ദിവസം ആമേൻ ഒരുമിച്ച് ഫുട്ബോൾ നടക്കുമ്പോൾ ആ ഫുട്ബോൾ കളിക്കുന്ന മെയിൻ കളിക്കാർ ഈ വീഡിയോ ആ കുഞ്ഞിനെ അവർ പൊക്കിയെടുത്ത് അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി ആമേൻ കഴിഞ്ഞ മാസം നടന്ന ഫൈനൽ ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഈ പ്രധാന ഫൈനൽ കളിക്ക് വേണ്ടി അവര് കളിക്ക കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ജേഴ്സിയിട്ട് ഈ ഒന്നര അടിപ്പൊക്കമുള്ള കുഞ്ഞ് ബോളിംഗ് കൊണ്ട് കേറി ഗ്രൗണ്ടിലേക്ക് വരുന്നത് കൂടിക്കണക്ക് ജനം കണ്ടു പ്രൈസ് കണ്ടുസലോൺ ആ കുഞ്ഞ് പന്തും കൊണ്ട് ആ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് വന്ന് ആദ്യത്തെ പന്ത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചു കുഞ്ഞ് പന്ത് ഇട്ടുകൊടുത്തു അവൾ സന്തോഷിച്ച് ഗാലറിയിലേക്ക് വന്നപ്പോൾ പത്രക്കാരും എല്ലാരും കൂടി വന്ന് ചോദിച്ചു ഇപ്പോ നീ എന്ത് പറയുന്നു അവൾ അവള് എനിക്ക് ഇനി മരിക്കണ്ട എനിക്കിനി ജീവിക്കണം എനിക്കിനി ജീവിക്കണം ഞാനൊരു കാര്യം നിങ്ങോട്ട് പറയട്ടെ ആയിരങ്ങൾ നിങ്ങളെ ആമ എന്തൊക്കെ പറഞ്ഞ് എന്തെല്ലാം ക്ഷീണിപ്പിച്ചാൽ ഒരു കർത്താവുന്ന വേണ്ടി മരിച്ചു നിന്നെ വീണ്ടെടുത്തോ നിനക്ക് പുത്രത്വം തന്നെങ്കിൽ ആരുടെയും വാക്കല്ലോ പ്രയോജനം നീ കേട്ട് കേണ്ടത് അതിന്റെ നടുവിലോ എനിക്ക് രക്തം തന്ന എന്റെ വീണ്ടെടുപ്പ് വില തന്ന ഒരു നല്ല കർത്താവ് എനിക്ക് വേണ്ടി ഉണ്ട് എന്നറിയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഒരു നിമിഷമെങ്കിൽ ഒറ്റ നിമിഷം എല്ലാം തകർത്തു എല്ലാം തീർന്നു ഇനി വേണ്ട എന്ന് നിങ്ങൾ ആരെങ്കിലും നിരൂപിക്കുന്നതിന് മുമ്പ് ഈ വാക്യം നിങ്ങളത് വായിച്ചെ അവസാനത്തെ ഡിസിഷൻ എടുക്കാവൂ എന്റെ വിലക്ക് വാങ്ങിയ ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട് അമേൻ എന്റെ ഭംഗിയോ എന്റെ നിറമോ എന്റെ പോക്കമോ എന്റെ ഗുണമോ എന്റെ സ്വഭാവമോ എന്റെ കുടുംബശാക്ഷതയോ നോക്കാതെ എനിക്കൊരു പ്രവേശനം തന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽ നടുവിലുണ്ട് കർത്താവിന് നല്ലവണ്ണമെന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ ദൈവ ഭവനത്തിലേക്ക് പ്രവേശനം ദൈവം തന്നു രണ്ട് ദൈവഭവനത്തിലേക്ക് അവനുമേ ഗലാത്തി നാലിൻ്റെ അഞ്ച് അവൻ ന്യായ പ്രമാണത്തിരിക്കും നാം പുത്രത്വം നാം എന്ത് പ്രാപിക്കേണ്ടതിന് പുത്രത്വം നമ്മൾ എന്തിനാ വിലക്ക് മേടിച്ചത് എല്ലാരും പറ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാ അതിന് ഇത്രയും ശബ്ദത്തിൽ പറഞ്ഞാൽ മതിയോ പ്രധാനമന്ത്രിയുടെ മകനായിട്ട് ആരെങ്കിലും ഇവിടെ നിൽക്കുന്നെങ്കിൽ അവന്റെ ഇരിപ്പ് എങ്ങനെയായിരിക്കും ഒരു രാജാവിൻ്റെ മകനായിട്ട് ഇവിടെ ആരെങ്കിലും വന്നു കയറിയാൽ അവൻ്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കും അവൻ്റെ ഇടപെടൽ എന്തായിരിക്കും അവന്റെ നിലവാരം എന്തായിരിക്കും ദൈവമക്കളെ നമ്മളെ അവൻ വിലക്ക് മേടിച്ചു ആരാക്കാൻ എല്ലാവരും പറ ഞാൻ ആരാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തോന്നണം നിങ്ങൾ അവൻ്റെ നമ്മൾ യാചകന്മാരാക്കാൻ അല്ലേ ഞാൻ എടുത്ത വേദപുസ്തകം ഒരു കയ്യിൽ ബൈബിൾ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ശ്രമിക്കണം കേട്ടോ തെണ്ടാനല്ല എന്നെ ദൈവം വിളിച്ചത് അത് തൊണ്ണൂറ്റിനാല്പതിൽ വരെ കർത്താവിന്റെ കൃപയാൽ ഞാൻ ചെയ്തിട്ടില്ല ഇനി ഒട്ടെ ചെയ്യത്തുമില്ല സോത്ര ദൂതു മനസ്സിലായോ എന്നെ ആരെങ്കിലും കൊണ്ടുപോകണേ എനിക്കൊരു ചാൻസ് തരണേ എന്നെ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കണേ എനിക്കൊരു വേദി തരണേ പറഞ്ഞിട്ടില്ല രണ്ടു പേരുടെ നടുവിലിരുന്ന് ആരാധിക്കുമ്പോഴും ആമേൻ പെട്ടോടിക്കാൻ കാശില്ലാതെ അവൻ വണ്ടി വീട്ടിൽ വെച്ച് നടന്നു പോയപ്പോഴും എനിക്കറിയാം എന്നെ വിളിച്ചത് പുത്രത്വം തരാനാ വിളിച്ചത് സ്വതന്ത്രം പറയാൻ പറ്റുമോ ആളുകൾ എന്തും പറയട്ടെ അയ്യോ പോയതല്ലേ നിന്റെ അഭിമാനത്തോടെ പറ ഈ കൈ ഞാൻ തീട്ടില്ല എന്തൊക്കെ ത്യാഗം വന്നാലോ ഞാൻ ആരാണോ ഞാൻ എന്തിനാ ജീവിക്കുന്നതോ എന്റെ അവകാശം എന്താണോ എന്തിനറിയോ എന്റെ വിലക്ക് വാങ്ങിയതോ പുത്രനായിട്ട് സ്വത്ര അപ്പൊ ഇന്ന് നിങ്ങൾ സദ്യച്ചേ ഈ ദൂത് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഞാനും പറഞ്ഞിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോവുക നിങ്ങൾ ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് ഇറങ്ങുന്നത് ആരായിട്ടാണ് ഏ പുത്രൻ ഈ പ്രത്യേകതയുണ്ട് പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താന്ന് ഒറ്റവാക്യം തെളിയിച്ചു തന്നിട്ട് ഞാൻ പോകാം വായിച്ചേ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതലുള്ള വേദവാക്യം വായിച്ചാ മതി പുത്രന്റെ പ്രത്യേകത എന്താ അവൻ കടലിന്റെ അക്കരെ അവൻ കടലിന്റെ അക്കരെ അക്കരെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പടകിൽ ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാനുഷ്യൻ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെതിരേ അവനെതിരേറ്റു അവന്റെ പാർപ്പ് അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ അവനെ ആർക്കും ചങ്ങല അവനെങ്ങോലും ബന്ധിച്ചു കൂടാഞ്ഞു പലപ്പോഴും അവരെ പലപ്പോഴും അവര് വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു മുട്ടിച്ച് വിലരുമി ഓടിച്ചു കളഞ്ഞ ആർക്കും അവര് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല അടക്കാൻ കഴിഞ്ഞില്ല വാക്യം അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ ചതച്ചു പോന്നു അടുത്തു കണ്ടിട്ട് ഇതാ പുത്രന്റെ പുത്രേകത സകല ശുദ്ധാത്മാക്കളും നീ എവിടെ കൂടി പോയാലും നിന്റെ പുത്രത്വം പിടിച്ചു കടലിനക്കരെ നീ അവറിയാൽ ഇക്കരെ നിന്നോ അവൻ നിന്നെ കാണാൻ കഴിയോ ഇക്കരെ വന്ന് വെച്ചാൽ അവൻ ഇരിക്കില്ല ഇന്ന് പകൽ ഈ ആലയം വിട്ടിറങ്ങുന്നോ ദൈവത്തിന്റെ പൈതലെ പുത്രത്വം പ്രാപിച്ച ദൈവദാസനെ പുത്രത്വം പ്രാപിച്ച ദൈവദാസിയെ നീ ചെല്ലുമ്പോൾ അശുദ്ധാത്മാക്കൾക്ക് ഒരു നടുക്കമുണ്ടാകും അമ്മേ അമ്മേ നോക്കിക്കെ അവൻ യേശുവിനെ എവിടെന്ന് കണ്ടു എവിടെ നിന്ന് കണ്ടു ദൂരത്തിന്ന് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവൻ എന്ത് ചെയ്തു നമസ്കരിച്ചു ഇനി ഞാന് ആ പാകം ഒന്ന് തെളിയിച്ചു തന്നിട്ട് ഞാൻ അടുത്തു പഠിച്ചു പോകാം

പടകു മുഴുവൻ തുലഞ്ഞ് തുഴഞ്ഞ് അലഞ്ഞ് കാറ്റിൽ വലയുന്ന യേശുവിനെയും ശിഷ്യന്മാരെയും ദൂരത്ത് നിന്ന് ഏ എന്നോടൊപ്പം അവൻ എന്തു ചെയ്തു കണ്ടു അങ്ങനെയല്ലേ നേരത്തെ വായിച്ചേ ദൂരത്ത് നിന്ന് അവൻ കണ്ടു എന്റെ ചോദ്യം സന്ധ്യക്ക് പുറപ്പെട്ടു രാത്രിയിൽ പടഗ് ഉലഞ്ഞു അങ്ങനെയാണെങ്കിൽ പകലല്ല പിശാജി കണ്ടത് എപ്പോഴാ കണ്ടേ രാത്രി എവിടെ ഇത്രയും നോക്കിക്കെ ഏഴര എട്ടര കിലോമീറ്റർ ഉണ്ട് ഇതിന്റെ ഭീതി ഗണേശ്വരത്ത് തടാകത്തിന്റെ ഭീതിയാ ഏഴര എട്ടര കിലോമീറ്ററാണ് എട്ടര ഏഴര കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തുനിന്ന് പടകിറക്കിയവനെ എങ്ങനെ കാണാനോ ഒരിക്കലും കാണത്തില്ല അത് അസാധ്യമാ എന്നാൽ ഇവർ ഇറങ്ങിയതോ അവൻ അവിടെ നിന്ന് കണ്ടു നിന്റെ സകല ഗമനത്തെയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് പക ശ്രദ്ധിച്ചു അവൻ ജയിക്കത്തില്ല അവൻ അവൻ ജയിക്കത്തില്ല അവൻ ജയിക്കത്തില്ല നിന്റെ വഴിയേയോ നിന്റെ യാത്രയേയോ നിന്റെ സകല വഴികളെയോ പിടച്ചാലോ എത്തിക്കേണ്ടി എത്തിക്കാൻ എന്താ ദൈവം വിശ്വസ്തോ

നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ദൈവമാണ് നിങ്ങളെ അഴച്ചതെങ്കിൽ എത്തിക്കേണ്ട ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി അദ്ദേഹം നിങ്ങളോട് പറയുക ഇന്ന് ജോർജ്ജങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ല നമ്മുടെ കാക്കനാട് എന്ന് വരുന്ന ജോർജങ്ങൾ തന്റെ മോള് കാനഡയിലേക്ക് കഴിഞ്ഞ ഏതാണ്ട് ഏതാം ദിവസങ്ങൾക്കുമ്പ് പോയി എയർപോർട്ട് എല്ലാം ക്ലോസ് ചെയ്തു എമിഗ്രേഷൻ അടിക്കുന്നില്ല ഒരാളെയും ഒരാളെ കേട്ടുവിടുന്നില്ല യൂറോപ്പിലോട്ടും മറ്റോട്ടും ഒരു സ്ഥലത്തോട്ടും കേട്ടുവിടുന്നില്ല ഞാന് മല്ലപ്പള്ളിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ് ഞാൻ മരുന്ന് വഴി അങ്ങനെ വിളിച്ചു അങ്ങനെ എന്തായി അവൾ പോകുന്ന കാര്യം എന്തായി പക്ഷേ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ പോക്കിന്റെ കാര്യം ഉറപ്പില്ല സാഹചര്യം അറിയാമല്ലോ ഉടനെ കർത്താവ് എന്റെ ഉള്ളത്തോട് പറഞ്ഞു പൗലോ സമ ഞാൻ ഒന്ന് രണ്ട് വട്ടം നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിച്ചു പക്ഷെ സാത്താൻ എന്നെ തടുത്തു നിന്റെ നിങ്ങളുടെ മോളുടെ യാത്രയെ സാത്താൻ തടുക്കും പാഷെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ കാരണം ഈ സാഹചര്യത്തിൽ പോക്ക് നടക്കില്ല എന്ന് ഞാൻ ദൂത് പറഞ്ഞു ഞാൻ മെല്ലെ നിന്ന് രാത്രി മീറ്റിംഗ് കഴിച്ച് വണ്ടി ഓടിക്കുക ഞാൻ ദൂത പറയാം ആയിരങ്ങളെ തടുത്താലും അവളെ തടുക്കില്ല അവൾ പോയിരിക്കാം കഴിഞ്ഞ തിങ്കളാഴ്ച ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ എയർപോർട്ടിൽ ചെന്നു ആമ ചെക്കിംഗ് മുഴുവൻ കഴിഞ്ഞു ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി പക്ഷേ വന്നവരെല്ലാം പുറകോട്ട് മാറ്റി സെലക്ടായി കയറ്റിയവരിൽ ദൈവം അവളെ പിടിച്ചാത്തു കയറ്റി അവിടെ ചെന്നിറങ്ങി അവിടെ ചെന്നിറങ്ങി ചില പേപ്പറുകൾ ഇറങ്ങി ചോദിച്ചു ഒരു പൈപ്പ് അറിവില്ല അപ്പോഴും ദൈവം പറഞ്ഞൊരു വാക്തത്വമുണ്ട് അവിടെ എത്തിയിരിക്കും അവിടെ എത്തിയിരിക്കും അവിടെ എത്തിയിരിക്കും ആരോടൊക്കെ ദൈവം പറയുന്നു നിന്റെ ആമ ഗമനത്തെയും ആഗമനത്തെയും ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ടോ നീ പുത്രത്വം പ്രാപിച്ചവനാണ് പുത്രത്വം പ്രാപിച്ചവനാണ് അതിനകത്ത് നിൽക്കണം ഏതിൽ പുത്രത്വത്തിൽ ഉറച്ചു നിൽക്കണം പുത്രത്വം വിട്ടു പോകരുതോ അതിൽ ഉറച്ചു നിന്നാൽ നിന്നെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലോ

ദൂതെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്നവർ തെറ്റുധരിക്കരുതോ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ ഒരു ദൂതുകൂടി ഏറ്റിപ്പറയുന്നു എല്ലാവർക്കും വഴി തുറക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് പുത്രത്വത്തിൽ ഉറച്ചു നിൽക്കുന്നവനാ വഴി തുറക്കുന്നത് പുത്രത്വം വിട്ടുപോയാൽ നിന്റെ കാര്യം പോക്ക പുത്രത്വത്തിൽ നീ ഉറച്ചു നിന്നാൽ ഏ അവത്വത്തിനകത്തോ അവകത്തോ നീ ഉറച്ചു നിന്നാൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും സന്തോഷത്തോടെ പറ നാം അക്കലേക്ക് പോക എന്ന് അവൻ അവനോട് പറഞ്ഞു അപ്പോൾ അഞ്ചിന്റെ നിന്ന് നിന്ന് കണ്ടു അവൻ അവൻ യേശുവിനെ കണ്ടിട്ട് അപ്പോ ഭയങ്കര ദീർഘ ഭീഷണമാണല്ലേ റോബിൻസ് ദൈവമക്കൾ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചാൽ അതിനെതിരെ പിശാചിന് എന്താ നിങ്ങളിത് മനസ്സിലാക്കണം നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല അതുകൊണ്ടാണ് ദൈവദാസന്മാർ പറയുന്നത് നമ്മളൊരു കാര്യം ആവിഷ്കരിച്ചിട്ട് രണ്ട് കൈയും കെട്ടി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ദൈവം നോക്കിയേക്കും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യില്ല അതിനുവേണ്ടി ജാഗരിച്ചും പോരാടിക്കൊണ്ടിരിക്കണം രാമൻ പറയുന്നേ അല്ല നിങ്ങളോട് എല്ലാവരും പറയ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ദൈവം വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് ദൈവം നോക്കിക്കെന്ന് പറഞ്ഞ് നീ നിന്റെ രീതിയിൽ പോയാൽ കാര്യങ്ങൾ നടക്കത്തില്ല അതിനുവേണ്ടി ചാകരിക്കാൻ തയ്യാറാകണം അതിനുവേണ്ടി പോരാടാൻ തയ്യാറാകണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം ജീവൻ പോകുന്നത് വരെ ആ വിഷയത്തിന് വേണ്ടി ചാകരിക്കണമെങ്കിൽ ചാകരിക്കാൻ ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കാൻ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകണം ദൈവമക്കളുടെ ഏറ്റവും വലിയ ആയുധം എന്നാന്നറിയോ ദൈവമക്കളുടെ ഏറ്റവും വലിയ ആയുധം എന്നാന്നറിയോ ഞാനൊരു ഒറ്റ വാക്യം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് സമയമില്ല അതുകൊണ്ടൊക്കെ പോകുക അപ്പോസ്വത്തി പതിമൂന്നിന്റെ ഒന്ന് നമ്മുടെ ആയുധം എന്നാണെന്നറിയോ ഒന്ന് വായിച്ച മോനെ അടുത്ത വാക്യം അവർ കർത്താവിനെ കർത്താവിനെ ആരാധിച്ചു അവർ നമ്മുടെ ആയുധം ഇതാണ് ഓ നിങ്ങക്ക് പിടുത്തം കിട്ടിയോ അതെയും മക്കളെ ഞാൻ ഒരു അല്പസമയ തിരുവചനത്തിൽ ഒന്ന് വന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കുകയാണ് നമ്മുടെ ആയുധം എന്താന്ന് നമ്മുടെ ആയുധം ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യന്നുള്ളതല്ല ദൈവസഭയുടെയും ദൈവമക്കളുടെ ഏറ്റവും വലിയ ആയുധമാ ആ രണ്ട് കാര്യം അവിടെ പരിശുദ്ധമെഴുതിയിട്ടുണ്ടോ അവർ കർത്താവിനെന്ത് ചെയ്തു ആരാധിച്ചു അപ്പൊ ഏത് പ്രതിസന്ധിയേയും ജയിക്കാൻ ഈ രണ്ട് കാര്യത്തിന് ശക്തിയുണ്ടോ ദൂത മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ടാണ് എൻ്റെ പൊന്ന ദൈവമക്കളെ നിങ്ങളോട് ആരാധിക്കാനും ഉപവസിക്കാനും ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഇത് ഞങ്ങളുടെ വാക്കല്ല ഇത് തിരുവചനത്തിൻ്റെ തെളിവാണ് ഏതിനെയും ചെയ്യിക്കാൻ അവർ കർത്താവിനെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു ആരാധിച്ചു കൊണ്ടിരുന്നു ഓക്കെ ഞാൻ അത് വായിക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞാല് വായിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാകൂ അതുകൊണ്ട് ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആമേൻ അപ്പോ നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം വായിക്കാം അവരെപ്പോഴാ ഉപവസിച്ച് പ്രാർത്ഥിച്ചത് പിന്നെ പിന്നെ അവരെ വിളിച്ചിട്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ടോ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് എന്താ അശേഷം സംസാരിക്കരുത് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് സംസാരിക്കും ഉപദേശിക്കയും എന്ന് കല്പ എന്ന് കൽപ്പിച്ചു അടുത്ത വാക്യം പത്രോസും അധികം നിങ്ങളെ അനുസരിക്കുന്നതോ ദൈവത്തിന്റെ മുമ്പാകെ ന്യായമെന്നോ വിധിപ്പിൻ അടുത്തതോ ഞങ്ങൾക്കോ ആ ഞങ്ങൾ കണ്ടും കേട്ടു പിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ല അടുത്ത വാക്യം എന്ന് ഉത്തരം പറഞ്ഞു ആ എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് വാക്യം എല്ലാവരും ദൈവത്തെ ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അധികം വയസ്സുള്ളവനായിരുന്നു വിട്ടയച്ച ശേഷം അവർ കൂട്ടാളിന് അടുത്ത് അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു വാക്യം എല്ലാവരും ഒന്ന് കുറിച്ചിട്ട് അത് കേട്ടോ അവർ അവർ ദൈവസഭ ദൈവസഭ കേൾക്കുന്നത് കേട്ട് അടുത്തതിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടത് അത് ദൈവത്തോട് നിലവിളിച്ചാൽ ഏതും ഒരു ുംറകി പറ ദൈവസഭ നിലവിളിച്ചാൽ ഏത് വൈറസും ദൈവസഭ നിലവിളിച്ചാൽ ഏത് കൊറോണയും നിൽക്കും

പക്ഷെ അത് എടുത്തില്ല യാൽ എങ്കിലൊക്കെ പറയുക നമ്മുടെ കേരളം കണ്ടതുപോലെ കെടുതി വേറെ ഈ അടുത്തടക്ക് ഏത് രാജ്യം കണ്ടു ആമ എത്ര വൈറസുകൾ ഓകി നിപ്പ കൊറോണ ആവ ഫ്ലഡ് ഒന്ന് രണ്ട് നമ്പർ വണ്ണും നമ്പർ ടു അല്ലേ ഇതെല്ലാം അലയടിച്ചു ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ കടന്നുപോയത് കേവലം ഇത്രയും ജനമുള്ള ഈ കൊച്ചു കേരളത്തിനകത്തോ ഇത്രയും ആഞ്ഞടിച്ചട്ടോ പണത്തിന്റെ സോതസ് അല്ല കരയുന്ന ഒരുപറ്റം ദൈവമക്കൾ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കൾ ഭാരതത്തിൽ ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥനയുടെ ശ്രദ്ധമുയർ ഒരു തീർച്ച ദൈവം കരം പിൻഫലിക്ക സ്തോത്രം കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ വിദേശത്ത് നിന്ന് എന്നോട് ചോദിച്ചു പാഷേ ഈ കൊറോണക്കെതിരെ ഉപവസിച്ചാൽ പ്രാർത്ഥിച്ചാൽ നല്ല ഗാനമുണ്ടോ ഞാൻ പറഞ്ഞു ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യണം ദൈവത്തിന്റെ കരമാണെങ്കിൽ നാം ദൈവ മുട്ടുകുത്തിയാൽ അവൻറെ കരം പിൻവലിക്കും എവിടെ ശുഭാഷ അതിന് തിരുവചനത്തിൽ തെളിവുണ്ടോ ഞാൻ പറയും എത്ര തെളിവ് വേണം എന്റെ നാമം വിളിക്കപ്പെട്ട ജനം തങ്ങളെ തന്നെ താഴ്ത്തി അവിടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവമുഖം അന്വേഷിച്ചാൽ നിനക്ക് സൗഖ്യം വരുമെന്നല്ലോ ദേശത്തിന് സൗഖ്യം വരുത്തും അപ്പൊ തൻ്റെ നാമം വിളിക്കപ്പെട്ട ജനം തങ്ങളെ തന്നെ താഴ്ത്തി മുഖം അന്വേഷിച്ചാൽ ദേശത്തിന് സൗഖ്യം ദേശത്തിന് സൗഖ്യം ഞാനൊരു കാര്യം ഇത് ഇതിനുള്ള ബന്ധത്തിനൊന്നും ഓടിച്ചു പറഞ്ഞോട്ടെ നിനവയെ ഒറ്റ ദിവസം കൊണ്ടോ ദൈവം നശിപ്പിക്കുമെന്നോ ദൈവം തീരുമാനമെടുത്തു ദൈവം പറഞ്ഞു ആവ യോനയെ ചെന്ന് നീ പ്രസംഗിക്ക് അനുകൂലമായല്ല വിരോധമായി ആമേ യോനയെ വിട്ടു അനുകൂല പ്രസംഗത്തിനല്ല വിരോധമായി പ്രസംഗിക്കാൻ യോന വന്ന് വിറച്ചു യോന പറഞ്ഞു ദൈവമേ ഞാൻ ഭോകത്തില്ല അവർ എന്നെ കൊന്നുകളയും അവൻ ഒളിച്ചോടി അവ ഷിപ്പിൽ കയറി അവിടുന്നിടത്ത് വെള്ളത്തിലിട്ടു അവലം വിഴുങ്ങി കൊണ്ടുവന്ന് നിലവിയെ ഛർദിച്ചു ദൗത്യത്തിലേക്ക് ഇതാ വീണ്ടും തൻ വന്നു തൻ പ്രസംഗം ആരംഭിച്ചു സ്വതം ിച്ചപ്പോ ആദ്യമാണ് സന്ദരപ്പെട്ടത് നിനവയുടെ രാജാവാണ് രാജാവാണ്ന്നടങ്ങും പറഞ്ഞു ഇത് ദൈവത്തിന്റെ കരമാണ് ഈ ദൈവത്തിന്റെ കരത്തിന്റെ മുമ്പിൽ നമുക്കൊരുമിച്ച് മുട്ടുകുത്തോ സ്വോത്രം സോത്രം 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 ദൈവം നിനവയോട് എന്ത് ചെയ്തെന്നാ പറഞ്ഞേ ആ നിയോനട പുസ്തകം വായിച്ചിട്ടുള്ളവർ ഉള്ളിൽ അത് ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞു എന്ത് ചെയ്തു എക്കാലത്തും എല്ലാ കാലത്തും ദൈവം മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞാൽ കൈ വെച്ച ദൈവം കൈ പിൻവലിക്കും നശിപ്പിക്കൂന്ന് പറഞ്ഞപ്പം നശിപ്പിക്കത്തില്ല കരയാൻ ഒരു കൂട്ടം എഴുന്നേക്കണം പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം എഴുന്നേക്കണം കരയുന്ന ഒരു കൂട്ടം ദൈവമക്കളെ ഈ സ്തോത്രം ഈ കരയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ തൊടാത്തൊരു വിഷയം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനക്ക് എന്തുണ്ടാകില്ല തീഷ്ണത ഉണ്ടാകത്തില്ല നമ്മളെ നമ്മളെ സ്പർശിക്കുന്നൊരു വിഷയം വന്നാലേ നമ്മളെ ഒരു തുള്ളി കണ്ണുനീര് വീഴൂ ഇപ്പോൾ അതുപോലൊരു ക്ഷാമമോ ഇതുപോലൊരു പ്രശ്നമൊന്നും നമ്മുടെയൊന്നും കുടുംബത്ത് വന്നിട്ടില്ല പക്ഷെ ഒരു വീട്ടിനകത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ എന്നോട് പറയുക പാഷേ നമ്മുടെ ഇന്ന ആളുടെ ഇന്നാളുടെ വീട്ടിൽ ഇന്നയാൾക്ക് ആ രോഗമുണ്ടെന്ന് നിശ്ചയിച്ചു ഗൾഫിലാ അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയുക പാഷേ പ്രാർത്ഥിക്കണേ കേൾക്കണു നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ പറഞ്ഞു അവരുടെ അമ്മയുടെ അപ്പന്റെ മുമ്പി വെച്ച് ഒമ്പത് വയസ്സുകാരൻ കൊച്ചിനെ നമ്മൾ പട്ടിയെ പിടിച്ചോണ്ട് പോകത്തില്ലേ അതുപോലെ പിടിച്ച് വണ്ടിയുടെ വണ്ടിയിടകത്തിട്ടുണ്ട് പോണ് കൊച്ചു കരയുന്നു വണ്ടിയിടകത്ത് കിടന്ന് അമ്മയെ അപ്പനെ വാതിലടച്ചിട്ട് അവിടെ ഇട്ട് പൂട്ടിയിട്ട് കൊച്ചിനെ ഒറ്റ കൊണ്ടുപോയി ഏഴു വയസ്സുകാരൻ അപ്പന്റെ അമ്മയുടെ കരച്ചിൽ കാരണം ചങ്കപൊളിയും കാരണം എടുത്തോണ്ട് പോകിയാ കൊണ്ടുപോയി ഒരു സെല്ലിക്കൊണ്ട് ഇടുക ആ കൊച്ചിനെ അവിടെ ഒറ്റക്കൊണ്ട് ഇടി അടിശ്ലേഷൻ വാടിക്കൊണ്ട് ഇടുക അവരുടെ ഇട്ട് ചികിത്സയുണ്ട് ആഹാരമുണ്ട് പക്ഷേ അപ്പനും നമുക്കൊന്നും എന്ന് കാണാനൊക്കുന്നില്ല ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കുന്നില്ല ഒന്ന് തലോടാനൊക്കുന്നില്ല അവനെ വണ്ടി വണ്ടിക്കറത്ത് അപ്പ ഡാഡി മമ്മി എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് പക്ഷേ ഡാഡി അടുപ്പിക്കുന്നില്ല മമ്മി അടുപ്പിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വരാത്തത് നമ്മുടെ ഇരിപ്പ് മാറിയിട്ടില്ല അങ്ങനൊരു സാഹചര്യം നമ്മൾക്ക് വന്നിരുന്നെങ്കിൽ ഈ പ്രസംഗത്തിനകത്ത് നിങ്ങൾ ഈ നൃത്തത്തോടെ നിങ്ങൾ ആരാധിച്ച് പറയും കർത്താവേ ഇതിനകത്തൊരു വിടുതൽ ഇറക്കണോ എനിക്ക് വേദനിക്കണമെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് വേദനിക്കണം അല്ലേ എൻ്റെ അകത്തൊരു കണ്ണീര് വരണമെങ്കിൽ എനിക്കൊരു വേദന വരണം എനിക്കൊരു വേദന വരാത്തോടത്തോളം കാലം മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ മലയാളികളുടെ ഏറ്റവും വലിയ എന്നെ വേദനിക്കാത്ത വേദനിപ്പിക്കാത്ത വിഷയം ഞാൻ വെറുതെ കേരളാസ് വിട്ടുകളിൽ പക്ഷെ എനിക്കതൊരു വേദന വന്നാൽ ആ വേദന എന്താക്കും വലുതാ സ്വത്രം റാന്നിയിലുള്ള ദൈവമക്കളും റാന്നിയിലുള്ള പത്തനംതിട്ട ആളുകളെല്ലാം പയപ്പെട്ട് ജീവിക്കുക നാട്ടുച്ചക്ക് പോലുംതിട്ടാൻഡിൽ ഒന്നും ഒരു മനുഷ്യനില്ല കാടകളെല്ലാം അടച്ചുപൂട്ടി ഒറ്റ മനുഷ്യനില്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഈ ഈ മാസം മുഴുവൻ മീറ്റിങ്ങയുടെ തിരക്ക പക്ഷെ ഒറ്റ മീറ്റിങ്ങില് എല്ലാ മീറ്റിങ്ങും ക്യാൻസൽ ചെയ്തു ആര് വരാനാ നമുക്ക് ഇന്ന് ഇവിടെ ആരാധിക്കാം അവിടെ ഉള്ള ഒറ്റ ചർച്ചകളില്ല എന്നേ അടച്ചുപൂട്ടി ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾ എത്രയോ പേര് മുറിക്കുന്നു നമ്മൾ ഇത് തൊട്ടിട്ടില്ലതേ മക്കളെ പക്ഷെ നമ്മൾ നിസാരവൽക്കരിക്കരുത് കേട്ടോ ദൈവം തന്ന വിടുതലും ദൈവം തന്ന കരുതലും ഓർത്ത് ഓർത്തിന്ന് പകൽ ദൈവത്തിന് സ്വോത്രം ചെയ്യണോ അതിനാ ഇവിടെ കൂടിയതോ കരമുയർച്ചു ദൈവത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അയ്യായം പതിമൂന്നാമത്തെ വാക്യം പുത്രത്വം എന്താ നിങ്ങൾക്ക് മനസ്സിലായി പുത്രത്വമുണ്ടോ നിന്ന ദൂരത്തിൽ നിന്ന് ശക്തികൾ കാണും അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലും പുരുഷന്റെ ദൈവത്തിൽ ഇഷ്ടം നമ്മൾക്ക് ദൈവം പുത്രത്വം തന്നത് നമ്മുടെ അപ്പന്റെ അമ്മയുടെ പകരം ഇവിടെ പറയുന്നു നാം ദൈവത്തിൽ നിന്നത്ര എന്ന് വെച്ചാൽ വീണ്ടും ജനിച്ചത് ദൈവം അത്രേ വിശ്വസിക്കുന്നവരാമയും പറഞ്ഞ ബീജത്താൽ അല്ലാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും വീണ്ടും ജനിച്ചു ജനിച്ചു ദൈവമക്കളെ നമുക്ക് പുത്രത്വം ും നിലനിൽക്കുന്നതുമായാണ് എങ്ങനെ രാമൻ്റെ രക്തത്തിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല പുരുഷന്റെ ഇഷ്ടത്താലും അല്ല പിന്നെ നാം ജനിച്ചത് എങ്ങനെയാ ദൈവത്തിൽ ജനിച്ചത് എല്ലാരും പറഞ്ഞേ നമ്മൾ എങ്ങനെയാ ജനിച്ചേ ദൈവത്തിൽ നിന്നാ ജനിച്ചേ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ജനിച്ചവർ വിശ്വാസത്താൽ ജയിച്ചു വിശ്വാസത്താൽ ജയിച്ചവർ ഈ ലോകത്തെ ജയിക്കും അല്ലേ ഒരു വാക്യം കൂടി ലേഖനം ഒന്നാമത്തെ നാലാമത്തെ വാക്യം കൂടി വായിച്ചേ നാം തന്റെ സന്നിധി നിങ്ങളെ അവൻ എന്തിനു തെരഞ്ഞെടുത്തു എന്തിനു പുത്രത്വം തന്നു നാം തന്റെ സന്നദ്ധി വിശുദ്ധരും

സാധ്യമല്ല എത്ര സന്തോഷമുണ്ട് ഈ നല്ലൊരു പുത്രത്വം തന്ന ദൈവത്തിന് കരമടിച്ച നല്ലൊരു ഹല്ലല പറഞ്ഞേ യോഹനാൻഡസ് സുവിശേഷം ഒന്നിന്റെ പന്ത്രണ്ട് നമുക്ക് എല്ലാം അറിയാവുന്ന വാക്യം അവനെ അവനെ കൈക്കൊണ്ട് കൈക്കൊണ്ട് അവന്റെ അവന്റെ നാമത്തിൽ നാമത്തിൽ ദൈവമക്കളാകുവാൻ അപ്പൊ നമുക്ക് ഒരു പുത്രത്വം തന്നു എങ്ങനെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചും എന്താകാൻ നമ്മുടെ അകത്ത് അഭിമാനം ഉണ്ടാകട്ടെ നമ്മളാരളേ നമ്മൾ പറ ഓ നല്ലൊരു എന്ന് പറഞ്ഞു നമ്മൾ ആരാണ് ദൈവമക്കളാണ് സന്തോഷമുണ്ടോ സന്തോഷമുണ്ടോ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞു നമ്മൾ കൂടെ കൂടെ ഞാൻ പറയാറുണ്ട് നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ സാദൃശ്യമുള്ളവരാ നമ്മളെ കണ്ടാൽ ആരുടെ സാദൃശ്യമുള്ളവരാന്ന് പറയണം മക്കൾ ആരെ പോലെ ഇരിക്കണം അപ്പനെ പോലെ അല്ലെ രണ്ട് കാരണവും കൊണ്ടാ പറയുന്നത് ചിലത് പറയും കൊച്ചു എനിക്കുമ്പോ പറയും അമ്മയെ അമ്മയെ വരച്ച് വെച്ചിരിക്കുക അപ്പനെ വാർത്തു വെച്ചേക്ക ഇങ്ങനെ പറയാറില്ലേ പറയാറില്ലേ നമ്മൾ ക്രിസ്തുവിൽ ജനിച്ച് നമ്മൾ ക്രിസ്തുവിൽ പുറത്ത് വന്നപ്പോൾ നമ്മുടെ നാട്ടുകാർ കണ്ട എന്ത് പറയണം ഏ ഒന്ന് പറയുന്നേ പക്ഷേ ഇപ്പോഴത്തെ ദൈവം മക്കളെ കണ്ടിട്ട് പറയുന്നത് വരച്ചു വെച്ചേക്കുക പിന്നാര പിന്നാര പിന്നാരണ്ടക്കെ ഉണ്ടല്ലോ അവനെ വരച്ചു വെച്ചേക്കുക ആ മോഹൻലാലിന്റെ നടപ്പും മമ്മൂട്ടിയുടെ ചിരി ചില ചെലവർന്ന് എന്ത് അപ്പൊ നമ്മളെ കണ്ട കാണുമ്പോ ഇപ്പൊ ആരെ പോലെ ആയിട്ടാ തോന്നണേ പറ നമുക്ക് നമ്മ നമ്മള് ക്രിസ്തുവിന് അവനെ കൈകൊണ്ട് അവനാമത്ത് വിശ്വസിക്കുന്ന ഏവർക്കും എന്താകാൻ അവൻ നമ്മൾ ആരാ അപ്പൊ നമ്മളെ കാണുമ്പോ അറ്റ്ലീസ്റ്റ് എന്ത് വേണം ഏ ഓരല്ലോ പറ ഞാൻ കഴിഞ്ഞ ആറാഴ്ച ചർച്ചി പറഞ്ഞു ഒരുത്തൻ കീറിയ പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് ചാർച്ചി വന്നിരിക്കുന്നു സത്യമായിട്ട് ഞാൻ പിരിവെടുക്കാൻ പോയതാ അന്ന് എന്നൊരു നല്ല പാൻറ് കാരണം അവൻ അത്രയും ദാരിദ്ര്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ട് ഞാൻ അവനോട് ചോദിച്ചു മോനെ നിന്റെ പാസ്റ്റായി ഞാൻ പോലും അറിഞ്ഞില്ല എന്റെ കുറവാണ് ഇത്രയും ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്നാണ് വരുന്നേ നിന്റെ അപ്പനെന്താ ജോലി എൻ്റെ അപ്പൻ അഞ്ചന അമ്മയോ വില്ലേജാ ഓഫീസിലൊരു ക്ലാർക്ക് ആഹാ എത്ര രണ്ടുപേരും കൂടി ശമ്പളം കിട്ടും രണ്ടുപേരും കൂടി ഒരു ലക്ഷം രൂപ എടുത്ത് കിട്ടും എന്നിട്ട് നീ കീറിയപ്പോൾ എൻ്റെ മാറ്റാനായില്ലേ അവനാരാ ആരുടെ സാദൃശ്യ ഒരാമൻ പറ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ ഇന്ന ചെയ്യട്ടെ എൻ്റെ മക്കളെ ഒരു ഒരു വേഷം കെട്ടി ജീവിച്ചാൽ അവർ നടന്നാൽ അവരെ കാണുമ്പോൾ പുറത്താദ്യം ആൾക്കാർ ചോദിക്കും എൻ്റെ അപ്പൻ ആരാണ് ല്ലേ ചോദിക്കത്തില്ലേ ചോദിക്കും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എല്ലാരും പറ നമ്മൾ ആരാക്കി ദൈവം അപ്പൊ നമ്മൾ ആരാണ് സാദൃശ്യന്മാരാണ് അപ്പൊ നമ്മളെ കാണുന്നവർ കാണുന്നവരാരെ കാണണം ക്രിസ്തുവിനെ കാണണം അതുകൊണ്ട് ഒരു വാക്യം കൂടി എടുത്ത പോലെ യോഹന്നാഥന്റെ സുവിശേഷം മൂന്നിന്റെ ഒന്നൊന്ന് വായിച്ചേ പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു ഒരു പ്രമാണിയായി നിക്കോദമസ് എന്ന പേരുള്ള യഹൂദരണിയായിരുന്നു അവൻ നമുക്ക് ആ വാക്യം അറിയാം ഈ പുള്ളി വന്നിട്ട് ചോദിക്കുന്ന കർത്താവെ സ്വർഗരാജ്യത്ത് പോകാൻ എന്ത് കർത്താവ് പറഞ്ഞു നീ എന്ത് ചെയ്യണം വീണ്ടും വീണ്ടും എന്ന് വെച്ചാൽ നീ ദൈവ മകനാകാതെ രക്ഷയുമില്ല നീ ദൈവ പഴുതലായി തീരാതെ ഒരു പ്രൊജക്റ്റും നടക്കത്തില്ല നിന്റെ കാര്യം അങ്ങ് എത്തണോ നീ അങ്ങ് പോണോ കുഞ്ഞെ ഒറ്റ മാധ്യമേ ഉള്ളൂ നീ ദൈവ പഴുതലായി തീർന്നേ പറ്റൂ ഹല ലേഖനം ലേഖനം നോക്കിക്കേ വാക്യം നാം മക്കളെങ്കിലോ ും അങ്ങനെയാണെങ്കിൽ ഞാൻ അവന്റെ മകനാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടി കരം ഉയർത്തി അല്ലല്ലോ എന്ന് പറഞ്ഞേ പോലെ ഒരിക്കൽ കൂടി ശക്തരായിട്ട് പറഞ്ഞേ അപ്പൊ മക്കളെങ്കിൽ അവകാശികളുമാകും അവകാശിയാണ് അടുത്ത വാക്യം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് അപ്പൊ ഈ വാക്യം വായിച്ചോട്ടപ്പോൾ നാം മക്കളെങ്കിലോ അവകാശികളാകുന്ന ദൈവത്തിന്റെ അവകാശി ക്രിസ്തുവിന് കൂട്ടവകാശി തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ അപ്പൊ മക്കളെങ്കിൽ നമ്മൾ ആരാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അഞ്ച് അഞ്ച് ആറ് ഏഴ് മിനിറ്റേ ഉള്ളൂ ഒറ്റക്കാര്യം പറയുന്നു നാം മക്കളെങ്കിൽ ആരാ അവകാശികൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സകല അവകാശത്തിനും ഞാൻ യോഗ്യനാണ് അവൻ എന്തെല്ലാം അവകാശമുണ്ടോ ആ അവകാശം എനിക്കും ഉള്ളതാണ് പിതാവിന് എന്തെല്ലാം അവകാശമുണ്ടോ ക്രിസ്തുവിലൂടെ എന്തെല്ലാം അവകാശമുണ്ടോ ആ അവകാശമല്ല എനിക്കും ദൈവം വെച്ചിട്ടുണ്ട് അത് ഉറപ്പുള്ള ദൈവമൊക്കെ ദൈവത്തെ സ്തുതിച്ചേ അതിൻ്റെ തന്നെ വെളിപ്പാട് പുസ്തകം ഒന്നിന്റെ ആറും അല്ലെങ്കിൽ അഞ്ചിന്റെ പത്തും വായിച്ചു നമുക്ക് നിർത്താം വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെയും ആറാമത്തെ നമ്മുടെ പാപം പോക്കി എന്ന് എല്ലാവരും ശ്രദ്ധിച്ചേക്കണ്ട നിർത്തുക നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തന്റെ 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 രക്തത്താൽ പിതാവായ പിതാവായ നമ്മെ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്ഥവനുമായ തീർത്ഥവനുമായവനോ എന്നേക്കും ആ മഹത്വവും നമ്മെ സ്നേഹിച്ചവനും നമ്മുടെ പാപം പോക്കി നമ്മെന്ത് ചെയ്തവൻ തന്റെ രക്തത്താൽ പിടിവിച്ച് തന്റെ പുത്രനായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി അപ്പോ നമുക്ക് ദൈവം തന്നത് പിന്നെ എന്തു തന്നു എന്ത് പദവിയാ ദൈവം തന്നെ ലാസ്റ്റ് വാക്യം അഞ്ചിന്റെ പത്ത് വായിച്ചേ റോമർ അഞ്ചിന്റെ പത്ത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു ദൈവത്തോട് വന്നു നിരപ്പ് വന്നു നിരപ്പ് വന്നു എങ്കിലും നിരന്ന നിരന്ന ശേഷം ശേഷം നാം അവന്റെ എത്ര അധികമായി രക്ഷിക്കപ്പെടും ഇതെല്ലാം നിങ്ങൾ കുറിച്ച് വെച്ചിട്ട് വീട്ടിൽ ചെന്ന് വായിക്കണം കേട്ടോ വളരെ ആഴമായ വാക്യങ്ങളാണ് ഞാനതൊന്നും വിവരിക്കുന്നു നമുക്ക് നിർത്തണം അതുകൊണ്ടാണ് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രത്താൽ എന്ത് കിട്ടി ശേഷം നാം അവന്റെ ജീവനാൽ രക്ഷിക്കപ്പെടും ഈ പദവി നിങ്ങൾ മറന്നുകളയരുത് ആ പദവി നിങ്ങൾ വിട്ടുകളത് കരമുയർത്തി നല്ലൊരു ഹല്ലലി എന്ന് പറഞ്ഞു അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തു മുഖാന്തരം മുഖാന്തിരം നമുക്ക് ലഭിച്ച പ്രവേശനം പുത്രത്വം രാജ്യത്വം പൗരോഹിത്യം അല്ലേ അധികാരം അവകാശം ഇതെല്ലാം തന്ന കർത്താവിന് ഒരു നിമിഷം കൂടി നമ്മുടെ കരങ്ങൾ ഉയർത്തി നല്ലൊരു നല്ലൊരാമീൻ പറഞ്ഞേ